ഗ്രന്ഥപാരായണം. ഗ്രന്ഥം ശ്രീ സത്യസായി ഭാഗവതം. എഴുതിയിരിക്കുന്നത് ശ്രീ എൻ സോമശേഖരൻ. ഓം നമോ ഭഗവതേ സായീശ്വരായ. സായി സങ്കല്പം സത്യമായി. ഭഗവത് വചനങ്ങൾ കൽപ്പനയായി സ്വീകരിച്ച് ടിഗ്രറ്റ് ലോകാരോഗ്യ സംഘടനയെ, അതായത് WHO സമീപിച്ചു. പദ്ധതിയെക്കുറിച്ച് കേട്ടപ്പോൾ അവർ പറഞ്ഞു, ഇതൊന്നും നടക്കാൻ പോകുന്നില്ല, ഇന്ത്യയെപ്പോലെ ഒരു അവികസിത രാജ്യത്ത് ഇതെങ്ങനെ സാധ്യമാകും, അതും ഇത്ര കുറഞ്ഞ സമയത്തിൽ തീർത്തും സൗജന്യമായി, ഇത് സ്വപ്നം കാണൽ മാത്രം. ടിഗ്രറ്റ് പറഞ്ഞു, ഇത് ഭഗവാൻ സത്യസായി ബാബയുടെ ആഗ്രഹമാണ്. അത് കേട്ടതും WHO സംഘത്തിലുണ്ടായിരുന്ന ഭാരതത്തിലെ ഒരു ഡോക്ടർ പറഞ്ഞു, സായിബാബയാണോ തീരുമാനിച്ചത്? ആർക്കെങ്കിലും സാധിക്കുമെങ്കിൽ അദ്ദേഹത്തിനെ സാധിക്കൂ. പിന്നീട് ടിഗ്രറ്റ് ഹെൽത്ത് കോർപ്പറേഷൻ ഓഫ് അമേരിക്കയെ, അതായത് HCA സമീപിച്ചു. അവരും അത് അസാധ്യമെന്ന് പറഞ്ഞ് കൈയൊഴിഞ്ഞു. നിരാശനായി അദ്ദേഹം പർത്തിയിലെത്തി. സ്വാമി, ആശുപത്രിയുടെ പണി തീരാൻ 5 വർഷമെങ്കിലും വേണമെന്ന് അവർ പറയുന്നു. ടിഗ്രറ്റ് സ്വാമിയെ അറിയിച്ചു. കാലസ്വരൂപൻ കൽപ്പിച്ചു, 1 വർഷത്തിനകം ആശുപത്രി തീരണമെന്ന് ഞാൻ ആഗ്രഹിക്കുന്നു, അത് സംഭവിച്ചേ തീരൂ. ഒന്ന് നിർത്തി ഭഗവാൻ അരുളി, ചെല്ലു, ഇംഗ്ലണ്ടിൽ അതിനുള്ള ആർക്കിടെക്ട് നിന്നെ കാത്തിരിക്കുന്നു. ശ്രീ കെയ്ത് ക്രിച്ച്ലോ, ലണ്ടനിലെ പ്രിൻസ് ഓഫ് വെയിൽസ് സ്കൂൾ ഓഫ് ആർക്കിടെക്റ്റിൻ്റെ ഡയറക്ടർ, ലോക പ്രശസ്തനായ വാസ്തുശില്പി. അദ്ദേഹത്തെ കാണാനായി ടിഗ്രറ്റ് ഇംഗ്ലണ്ടിലെത്തി. ക്രിച്ച്ലോവിനെ കണ്ടു. ടിഗ്രറ്റ് സ്വാമിയുടെ സങ്കല്പം പറഞ്ഞു. ക്രിച്ച്ലോവിന് വളരെ താല്പര്യമായി. താമസിയാതെ ഇരുവരും പ്രശാന്തി നിലയത്തിലെത്തി, അതായത് 1990 നവംബർ മാസം. സ്വാമി അരുളി, അതെ, ഇദ്ദേഹം തന്നെ ആശുപത്രിയുടെ ശില്പി. നവംബർ 22 ഭൂമിപൂജയ്ക്ക് മുൻപേ മണ്ഡലപൂജ നടത്തി അവിടം പവിത്രീകരിക്കണമെന്ന് ക്രിച്ച്ലോവ് പറഞ്ഞു. സ്വാമി അനുവദിച്ചു. നിർദ്ദിഷ്ട ഭൂമിയിലേക്ക് പോകുമ്പോൾ ക്രിച്ച്ലോവ് സൂചിപ്പിച്ചു, എത്ര നന്നായി പൂജ ചെയ്താലും ഗരുഡന്റെ സാന്നിധ്യമുണ്ടായാലേ പൂജ പൂർത്തിയാകൂ എന്ന് പുണ്യഗ്രന്ഥങ്ങൾ പറയുന്നു. അവർ സ്ഥലത്തെത്തി. മണ്ഡലപൂജയ്ക്കുള്ള സ്ഥലം ക്രിച്ച്ലോവ് തന്നെ തിരഞ്ഞെടുത്തു. പൂജയ്ക്കുള്ള ഒരുക്കങ്ങൾ തുടങ്ങി. ആ സമയം എവിടെ നിന്നറിയില്ല 5 ഗരുഡന്മാർ അവിടെ എത്തി. അവർ പൂജാദികൾ ശ്രദ്ധിച്ചുകൊണ്ടിരുന്നു. ചടങ്ങുകൾ കഴിഞ്ഞു. പൂജാമണ്ഡലത്തിലൂടെ 5 ഗരുഡന്മാരും നടന്നു നീങ്ങി. ഇത്രയും പ്രകടമായി, കൃത്യമായി ശാസ്ത്രഗ്രന്ഥങ്ങൾ പറഞ്ഞ വിധം കാര്യങ്ങൾ സംഭവിക്കുന്നത് ഇതുവരെ ക്രിച്ച്ലോവ് കണ്ടിട്ടില്ല. അവർ മന്ദിരത്തിൽ തിരിച്ചെത്തി. ബാബ അവരെ സ്വീകരിച്ചുകൊണ്ട് പുഞ്ചിരിയോടെ പറഞ്ഞു, നീ 1 ഗരുഡനെ ചോദിച്ചു, ഞാൻ 5 പേരെ പറഞ്ഞുവിട്ടു, തൃപ്തിയായോ? അത് കേട്ടപ്പോൾ വിസ്മയവും ആദരവും അത്ഭുതവും വാസ്തുശില്പിയുടെ ശരീര മനസ്സുകളെ ത്രസിപ്പിച്ചു. നവംബർ 22 തിരുസാന്നിധ്യത്തിൽ ഭൂമിപൂജ നടന്നു. പിറ്റേ ദിവസം സ്വാമി ലോകത്തോട് തൻ്റെ തീരുമാനം പ്രഖ്യാപിക്കുകയും ചെയ്തു. പിന്നീട് 5 മാസം യാതൊരു പ്രവർത്തനവും ഉണ്ടായില്ല. നിർമ്മാണ പ്രവർത്തനം LNT ഏൽപ്പിച്ചു, അതായത് ലാർസൻ ആൻഡ് ട്യൂബ്രോ. വൈദ്യശാസ്ത്ര വിദഗ്ധർ വിലയേറിയ നിർദ്ദേശങ്ങളും ഉപദേശങ്ങളും നൽകി. ഡോക്ടർ പി വേണുഗോപാൽ, ഡോക്ടർ AN സഫയ, അതായത് ഓൾ ഇന്ത്യ ഇൻസ്റ്റിറ്റ്യൂട്ട് ഓഫ് മെഡിക്കൽ സയൻസ് എയിംസിൽ പ്രവർത്തിക്കുന്ന ഡോക്ടർ സഫയ തുടങ്ങിയ ലോക പ്രശസ്തരായവർ ഈ പദ്ധതിയിൽ പങ്കാളികളായി. 1991 ഏപ്രിൽ അവസാനം ആശുപത്രിയുടെ രൂപരേഖ തയ്യാറായി. ഇനി ഏതാണ്ട് 6 മാസം മാത്രം. പണി തീരേണ്ടത് കൂറ്റൻ പദ്ധതി. സ്വാമി നിർമ്മാണം തുടങ്ങാൻ അനുവാദം കൊടുത്തു. ഭഗവാൻ ECC ചീഫ് A രാമകൃഷ്ണന് പ്ലാൻ നൽകിക്കൊണ്ട് പറഞ്ഞു, ഡ്രോയിങ്സ് ഇപ്പോൾ നിന്റെ കയ്യിൽ. അടുത്ത ജന്മദിനത്തിന് മുൻപ് ആശുപത്രി ഉദ്ഘാടനം നടക്കണം. ആവശ്യമുള്ളത് എന്തായാലും പറയുക. ഇത്രയും കുറഞ്ഞ സമയം കൊണ്ട് എങ്ങനെ പണിതീരും? 6 മാസത്തിനകം 1.5 ലക്ഷം ചതുരശ്ര അടി വിസ്തീർണമുള്ള ആശുപത്രി സമുച്ചയമാണ് പണിതീരേണ്ടത്. മടിച്ചു രാമകൃഷ്ണൻ പറഞ്ഞു, സ്വാമി, ഞങ്ങൾ പരമാവധി ശ്രമിക്കാം. ഉടൻ സ്വാമി തിരുത്തി, ശ്രമിക്കാമെന്നല്ല പറയേണ്ടത്, പൂർത്തിയാക്കാം എന്ന് പറയൂ. സ്വാമി ഉറപ്പിച്ചു പറഞ്ഞു, എനിക്കുറപ്പുണ്ട് കൃത്യസമയത്ത് തന്നെ നിങ്ങൾ ജോലി പൂർത്തിയാക്കുമെന്ന്. കേണൽ ജോഗ റാവുവിനെ നിർമ്മാണ പ്രവർത്തനങ്ങളുടെ മേൽനോട്ടം ഭഗവാൻ ഏൽപ്പിച്ചു. കൊടൈക്കനാലിൽ ഭഗവാൻ പോയ സമയം കൂടെ ജോഗ റാവുമുണ്ട്. രാത്രി 2 മണി ജോഗ റാവുവിന് ഉറക്കം വരുന്നില്ല. പണി എങ്ങനെ തീരും? ഏപ്രിൽ മാസമായി. 5 മാസമാണ് ഇനിയുള്ളത്. തീരാനുള്ളത് കൂറ്റൻ പദ്ധതി. പണവും കുറവ്, മാത്രമല്ല പൂർണ്ണമായും സൗജന്യ ചികിത്സ. മനം പൊള്ളിക്കുന്ന ചിന്തകൾ തലവേദന ഉണ്ടാക്കി. ഉറക്കം വരാതെ അദ്ദേഹം രാവ് തള്ളി നീക്കി. നേരം പുലർന്നു. പ്രഭാത ഭക്ഷണവേള. കണ്ണു ചുവന്ന് തലവേദനയുമായി ഭക്ഷണത്തിനിരിക്കുന്ന ജോഗറാവുവിൻ്റെ സമീപം ചെന്ന് സ്വാമി ചോദിച്ചു,
നീ രാത്രി ഉറങ്ങിയില്ലല്ലേ? അതെ സ്വാമി. സ്വാമിക്ക് അതിൻ്റെ കാര്യം അറിയാമല്ലോ. ജോഗറാവ് വിഷമത്തോടെ പറഞ്ഞു. ഞാനാണ് വാഗ്ദാനം ചെയ്തത് സൂപ്പർ സ്പെഷ്യാലിറ്റി ആശുപത്രി നവംബറിൽ ആരംഭിക്കുമെന്ന്. നീ എന്തിനതിൽ പരിഭ്രമിക്കണം? നമ്മുടെ ആശുപത്രിക്ക് പണത്തിന് ഒരു കുറവും വരില്ല, ഭഗവാൻ ഉറപ്പായി പറഞ്ഞു. മെയ് മാസം സ്വാമി എല്ലാ ദിവസവും പണിസ്ഥലത്ത് ചെല്ലും, ജോലിക്കാരിൽ അനുഗ്രഹം ചൊരിയും, ഓരോ കാര്യങ്ങളും തിരക്കും. ഓരോ അസ്തമയത്തിലും അത്ഭുതാവഹമായ വേഗത്തിൽ പണി തീർന്നു തുടങ്ങി. ഈ സമയം തിരഞ്ഞെടുക്കപ്പെട്ടവർക്ക് ന്യൂഡൽഹി എയിംസിൽ പരിശീലനം കൊടുത്തു തുടങ്ങി. സ്വാമി കുറച്ച് പൂർവ്വ വിദ്യാർത്ഥികളെയും അതിലേക്കായി തിരഞ്ഞെടുത്തിരുന്നു. പ്രാർത്ഥിക്കുന്ന ഹൃദയങ്ങളും സേവിക്കുന്ന കരങ്ങളും ഭഗവത് കൃപയും കൂടി ചേർന്ന് അസാധ്യമായത് സാധ്യമാക്കുകയായിരുന്നു. ഓപ്പറേഷൻ തിയേറ്ററും മറ്റും ഡിസൈൻ ചെയ്യുന്നതിൽ വിദഗ്ധനായ തോമസ് രാജനെ രാമകൃഷ്ണൻ പ്രശാന്തി നിലയത്തിൽ കൊണ്ടുവന്നു. ഭഗവാൻ തോമസ് രാജന് ഓംകാരാങ്കിതമായ ഒരു മോതിരം സൃഷ്ടിച്ചു നൽകി. അദ്ദേഹം അത്ഭുതപ്പെട്ടു. പക്ഷേ അത് ധരിക്കാൻ മടി തോന്നി. സ്വാമി മോതിരം തിരിച്ചു വാങ്ങി മെല്ലെ അതിലൂതി. ഓംകാരം മാറി കുരിശു ചിഹ്നം തൽസ്ഥാനത്ത് തെളിഞ്ഞു. അതോടെ തോമസ് രാജന് നവോന്മേഷമായി, പ്രചോദനമായി, ഭഗവാൻ ആരെന്ന് ബോധ്യമായി. 18 കണ്ടെയ്നറുകളിൽ അതിസങ്കീർണമായ ആശുപത്രി ഉപകരണങ്ങൾ വിവിധ വിദേശ രാജ്യങ്ങളിൽ നിന്നും ഭാരതത്തിലെത്തി. റോഡ് മാർഗവും വായുമാർഗവും അവ പർത്തിയിലെത്തി. ഇവ വിതരണം ചെയ്ത ഡച്ച് എഞ്ചിനീയർ അത്ഭുതപ്പെട്ടു പോയി. ഒരു ഉപകരണത്തിന് പോലും ഒരിളക്കവും തട്ടിയിട്ടില്ല. ഇത് ഞങ്ങളുടെ ആദ്യ അനുഭവം, അദ്ദേഹം പറഞ്ഞു. ഏതോ ഒരു അദൃശ്യശക്തി പ്രവർത്തിക്കുന്നതായി എല്ലാവർക്കും ഒരുപോലെ അനുഭവപ്പെട്ടു തുടങ്ങി. നവംബർ 15 ആശുപത്രിക്കുള്ള എല്ലാ ഉപകരണങ്ങളും പർത്തിയിലെത്തിയതെന്ന് ഓർക്കുക. ഹോളണ്ടിൽ നിന്നും വന്ന 3 എഞ്ചിനീയർമാർ നവംബർ 15 ആശുപത്രി ഉപകരണങ്ങൾ സ്ഥാപിക്കാൻ ആരംഭിച്ചു. 22 മുൻപ് തീർക്കണം, അവർക്കുള്ള കൽപ്പന അതാണ്. അസാധ്യം എന്നവർ പറഞ്ഞു. പക്ഷേ അത് സാധിച്ചു. അവർക്കത് എങ്ങനെ സംഭവിച്ചു എന്നറിയില്ല. അതോടെ ഗുഡ് മോർണിംഗ് പറഞ്ഞുകൊണ്ടിരുന്നവർ സായിരാം എന്ന് പറയാനും ഭജന പാടാനും തുടങ്ങി. ആശുപത്രി ഉപകരണങ്ങളും ഡൽഹിയിൽ നിന്ന് വിദഗ്ധരെയും പർത്തിയിലെത്തിക്കാനുള്ള ചുമതല ശ്രീ രാജീവ് മഹാജനായിരുന്നു. നവംബർ 16 അദ്ദേഹം ഡൽഹിയിൽ നിന്നും വിമാനമാർഗം ബാംഗ്ലൂരിലെത്തി. കനത്ത മഴ. വിമാനം ബാംഗ്ലൂരിൽ ഇറങ്ങാതെ ചെന്നൈയിലേക്ക് പോവുകയാണെന്ന് അറിയിപ്പുണ്ടായി. രാജീവിന് പരിഭ്രമം. ഒരു ദിവസം കൂടി താമസിക്കുമല്ലോ, സമയം ലാഭിക്കാനാണ് വിമാനത്തിൽ വന്നത് തന്നെ. അതുകൊണ്ടൊരു പ്രയോജനവും ഉണ്ടായില്ല. അദ്ദേഹം മനമുരുകി പ്രാർത്ഥിച്ചു. ഭഗവാൻ കൃപ ചൊരിഞ്ഞു. കാലാവസ്ഥ മെച്ചപ്പെട്ടു. താമസിയാതെ മഴ മാറി വിമാനം ബാംഗ്ലൂരിൽ തന്നെ ഇറങ്ങി. ഡൽഹിയിൽ നിന്നും 2 ട്രക്കുകൾ ശസ്ത്രക്രിയക്കുള്ള സാധനങ്ങളുമായി നവംബർ 10 പുറപ്പെട്ടു. 17 ട്രക്ക് വന്നില്ല. ഇന്നത്തെ പോലെ ഫോൺ സൗകര്യങ്ങൾ അന്നില്ല. പർത്തിയിലാകെ അന്ന് 3 ബൂത്തേയുള്ളൂ. വിളിച്ചാലും കിട്ടാൻ വിഷമം. ഒരുവിധം ട്രാൻസ്പോർട്ട് ഏജൻസിയുമായി ബന്ധപ്പെട്ടു. അവർ കൈമലർത്തി. വണ്ടി ഇപ്പോൾ എവിടെ എത്തിയെന്ന് അവർക്കും അറിയില്ല. അറിയാനുള്ള സംവിധാനവും ഇല്ല. 21 ട്രക്ക് കാത്തിരിക്കാൻ ധൈര്യമില്ലാത്തതിനാൽ ആദ്യത്തെ 4 ഓപ്പറേഷനുള്ള സാധനങ്ങൾ ഡൽഹിയിൽ നിന്നും വിമാനത്തിൽ കൊണ്ടുവന്നു. രാജീവ് നിരാശനായി. ആശുപത്രി വളപ്പിൽ ട്രക്കുകളും കാത്തിരുന്നു. വൈകുന്നേരമായി. ഇനി 2 ദിവസമേ ഉള്ളൂ. പെട്ടെന്നൊരു കാർ വന്നു. അദ്ദേഹം ശ്രദ്ധിച്ചില്ല. കാർ തൊട്ടു മുന്നിൽ വന്ന് നിന്നു. അദ്ദേഹം തല ഉയർത്തി നോക്കി. ഭഗവാൻ. സ്വാമി തൃക്കരങ്ങൾ ഉയർത്തി അനുഗ്രഹം ചൊരിയുന്നു. ഓടിച്ചെന്നു. സ്വാമി കാറിൻ്റെ ചില്ലുകൾ താഴ്ത്തി പുഞ്ചിരിയോടെ 2 മധുര പലഹാരപ്പൊതി കൊടുത്തു. ഭഗവാന്റെ വണ്ടി നീങ്ങി. രാജീവിൻ്റെ വിഷമം മാറി. ഉത്സാഹം തോന്നി. അദ്ദേഹം ആശുപത്രിയിലേക്ക് ചെന്നു. ട്രക്കുകൾ എത്തിയിരിക്കുന്നു എന്ന അറിയിപ്പുമായി അവിടെ ഡോക്ടർ വേണുഗോപാൽ. ഭഗവാൻ സമ്മാനിച്ച ആ മധുര പലഹാരങ്ങളുടെ പൊതി ഇന്നും രാജീവ് തൻ്റെ പൂജാമുറിയിൽ സൂക്ഷിച്ചു വെച്ചിട്ടുണ്ട്. നവംബർ 18 22 ഓപ്പറേഷൻ നടക്കണം. ഇനിയും ശസ്ത്രക്രിയക്കുള്ള മുറികൾ അണുവിമുക്തമാക്കിയിട്ടില്ല. ആവശ്യത്തിനുള്ള രക്തം സംഭരിച്ചിട്ടില്ല. ഇതിൻ്റെ എല്ലാം ധാർമ്മിക ഉത്തരവാദിത്വം ഏറ്റെടുത്ത ഡോക്ടർ എ.എൻ. സഫയ വിങ്ങി വിങ്ങി കരഞ്ഞു. ആ രാത്രിയിൽ അദ്ദേഹം ഭാര്യയോട് പറഞ്ഞു, സ്വാമിയോടുള്ള എൻ്റെ കടമ നിർവഹിക്കാൻ സാധിച്ചില്ല. ഞാൻ പരാജയപ്പെട്ടു പോയി. ഇനി ഏതാനും മണിക്കൂറുകൾ മാത്രം. ഞാൻ തോറ്റുപോയി. നമുക്കിപ്പോൾ തന്നെ ഡൽഹിക്ക് പോകാം. അദ്ദേഹത്തിൻ്റെ ധർമ്മപത്നി ഈ വാക്കുകൾ കേട്ട് സ്വല്പം ഗൗരവത്തോടെ പറഞ്ഞു, സ്വാമി ഈശ്വരനാണ്, അവിടുത്തെ വാക്കുകൾ പാഴാകില്ല. അങ്ങ് ഇക്കാര്യങ്ങൾ മറന്നുപോയോ? ധൈര്യമായിരിക്കൂ, എല്ലാം ശരിയാകും. ഭഗവാന്റെ ഇച്ഛ പോലെ എല്ലാം സംഭവിക്കും. ഡോക്ടർ സഫയ പിന്നീട് ആശുപത്രിയിൽ ചെല്ലുമ്പോൾ കിട്ടിയ വാർത്ത, ശസ്ത്രക്രിയക്കുള്ള എല്ലാ സംവിധാനങ്ങളും സജ്ജമായിരിക്കുന്നു. കേവലം 3 കൊണ്ട് എല്ലാം ശരിയായി. ഇതിനെന്ത് വിശദീകരണം ഭൗതികശാസ്ത്രത്തിന് നൽകാനാകും? 1991 നവംബർ 22 ഈശ്വര പ്രഭാവം എന്തെന്ന് ഭഗവാൻ സൗമ്യമായി ലോകത്തെ ഒരിക്കൽ കൂടി ബോധ്യപ്പെടുത്തി.
കണ്ണുള്ളവർ അത് കണ്ടു, കാതുള്ളവർ അത് കേട്ടു. കണ്ണും കാതുമുണ്ടായിട്ടും പലരും അത് കണ്ടില്ല, കേട്ടില്ല. പ്രധാനമന്ത്രി ശ്രീ പി വി നരസിംഹറാവു പർത്തിയിലെത്തി. അദ്ദേഹത്തെ സ്വീകരിക്കാനായി വിദ്യാർത്ഥികൾ കാത്തുനിന്നു. വേദജപം ആരംഭിച്ചു. പ്രധാനമന്ത്രി കൂപ്പുകൈയോടെ ആശുപത്രി വളപ്പിൽ വിരിച്ചിട്ട ചുവന്ന പരവതാനിയിലൂടെ ഭഗവാനോടൊപ്പം നടന്നു വികാരാധീനനായി. ഭഗവത് സാന്നിധ്യത്തിൽ പ്രധാനമന്ത്രി റിബൺ മുറിച്ച് പ്രധാന ഹാളിലേക്ക് പ്രവേശിച്ചു. ആശുപത്രിയുടെ പവിത്രത, അന്തരീക്ഷത്തിലെ ദിവ്യപരിമളം, ചൈതന്യം, ശില്പഭംഗി, അച്ചടക്കമെല്ലാം കണ്ട് പ്രധാനമന്ത്രി വിസ്മയിച്ചുപോയി. ഈ സമയം ഭഗവാന്റെ അനുജ്ഞയും കാത്ത് ഓപ്പറേഷൻ തിയേറ്റർ ശസ്ത്രക്രിയയ്ക്ക് സജ്ജമായി കാത്തുനിന്നു. ഭഗവാന്റെ അറിയിപ്പ് കിട്ടി. രാവിലെ കൃത്യം 9 മണിക്ക് ഡോക്ടറുടെ കത്തി രോഗിയുടെ ശരീരത്തിൽ സ്പർശിച്ചു. കൃത്യം 1 വർഷം മുൻപ് ഭഗവാന്റെ തിരുനാവിൽ നിന്ന് മുതിർന്നു വീണ അമൃതവചനങ്ങൾ അങ്ങനെ സത്യമായി തീർന്നു. സായി സങ്കല്പം വജ്രസങ്കല്പം തന്നെ എന്ന് ഒരിക്കൽ കൂടി ലോകമറിഞ്ഞു. അടുത്ത ദിവസം ഭഗവാന്റെ 66-ാം തിരുനാൾ. വിദ്യാഗിരി സ്റ്റേഡിയം ഒരുങ്ങി സുന്ദരിയായി നിലകൊണ്ടു. 10,000 തടിച്ചുകൂടി. തൻ്റെ അമൃതമയ സ്വരത്തിൽ ഭഗവാൻ പ്രേമപൂർവ്വം അരുളി. ഗ്രാമപ്രദേശങ്ങളിൽ ആരോഗ്യ പരിപാലനത്തിനായി പലതും ചെയ്യാൻ സർക്കാർ ശ്രമിക്കുന്നുണ്ട്. പറയുന്നവ പ്രായോഗികമാക്കുക എന്നത് ഏറെ ബുദ്ധിമുട്ടുള്ള കാര്യമാണ്. പാവപ്പെട്ട ഗ്രാമീണരെക്കുറിച്ച് അധികാരികളോ നേതാക്കന്മാരോ ശ്രദ്ധാലുക്കളല്ല, ഗ്രാമീണരും നിരാശർ. ഭാരതത്തിൽ ഒന്നിനും ഒരു പഞ്ഞവുമില്ല, അത് സമ്പന്നമാണ്. അതുകൊണ്ട് തന്നെയാണ് വിദേശ ശക്തികൾ പലരും ഭാരതത്തെ ആക്രമിക്കാൻ വന്നത്. ഭാരതം അന്തസ്സില്ലാത്ത ദരിദ്ര രാജ്യമെന്ന് ഭാരതീയർ സ്വയം കരുതി തുടങ്ങിയിരിക്കുന്നു. ഇതിലും വലിയ മറ്റൊരപകടം കൂടിയുണ്ട്, അതാണ് അവിശ്വാസം. ഒന്നും ഒരിക്കലും നന്നാകില്ല എന്ന ചിന്ത വളർന്നിരിക്കുന്നു. നിരാശയുടെ ഈ കയത്തിൽ നിന്നും ശുഭാപ്തി വിശ്വാസത്തിൻ്റെ ഔന്നത്യത്തിലേക്ക് ഉയർന്നാൽ മാത്രമേ ഭാരതീയർക്ക് അഭിവൃദ്ധി ഉണ്ടാകൂ, നാം മുന്നോട്ട് നടന്നേ പറ്റൂ. ഭൗതിക അഭിവൃദ്ധി സ്ഥിരമല്ല. നിത്യസത്യമായ ധനം, സ്വഭാവശുദ്ധിയും നല്ല പെരുമാറ്റവുമാണ് മനുഷ്യൻ നേടേണ്ടത്. ഈ സമ്പത്താണ് അധികാരികൾക്കും സമൂഹത്തിനും വ്യക്തിക്കും മാതൃകയായി ചെറുതും വലുതുമായ അനേകം പദ്ധതികൾ പല തലങ്ങളിലും സ്വാമി ഏറ്റെടുത്തിട്ടുണ്ട്. 800 താമസിച്ചിരുന്ന ചെറിയ ഗ്രാമമായിരുന്നു പുട്ടപർത്തി. ഈ കൊച്ചു ഗ്രാമത്തിനായി ഒരു സർവകലാശാല സ്ഥാപിക്കുക എന്നത് അതിശയകരമായ സ്വപ്നമാണ്. അടുത്ത അത്ഭുതകരമായ പ്രതിഭാസം ഈ ഗ്രാമത്തിൽ വിമാനത്താവളം സ്ഥാപിക്കുക എന്നതായിരുന്നു. ലോകത്തിൻ്റെ തന്നെ ആകർഷണ കേന്ദ്രമായി പുട്ടപർത്തി മാറിയിരിക്കുന്നു. എന്തിനായി ഇത്രയേറെ സൗകര്യങ്ങളുള്ള ഒരു ആശുപത്രി ഒരു വൻ നഗരത്തിൽ സ്ഥാപിക്കാതെ ഇവിടെ സ്ഥാപിച്ചുവെന്ന് നിങ്ങൾ അന്വേഷിക്കണം. ധനികർക്ക് എവിടെയായാലും നല്ല ചികിത്സ ലഭിക്കും. പക്ഷേ പാവപ്പെട്ട ഗ്രാമീണർക്ക് ചികിത്സ തേടി മറ്റെങ്ങും പോകാനാവില്ല. അവർക്കായിട്ടാണ് ഈ ആശുപത്രി. സുപ്രധാനമായ ഒരു കാര്യം അറിയിക്കട്ടെ. പ്രധാനമന്ത്രിയുടെ ഉദ്ഘാടനം നടന്ന് 15 മിനിറ്റിനുള്ളിൽ ആദ്യ ശസ്ത്രക്രിയ തുടങ്ങി. 3 മണിക്കൂറിൽ നടന്ന 4 ശസ്ത്രക്രിയകളും വിജയമായിരുന്നു. ഒരു കേസ് അല്പം സങ്കീർണമായിരുന്നു. രോഗികളെല്ലാം സുഖം പ്രാപിച്ചു വരുന്നു. ഈ ആശുപത്രി ഉണ്ടായതെങ്ങനെയെന്ന് നിങ്ങൾ അറിയണം. ആശുപത്രിയുടെ നിർമ്മാണത്തിൽ മറ്റെങ്ങും കാണിക്കാത്ത ആത്മാർത്ഥതയും ശുഷ്കാന്തിയും തൊഴിലാളികൾ പ്രകടിപ്പിച്ചു. സാധാരണ ജോലിക്കാർ പോലും 10 ആളുകൾ ചെയ്യേണ്ട ജോലി ഒറ്റയ്ക്ക് ചെയ്തു, താല്പര്യത്തോടെ, സന്തോഷത്തോടെ, അർപ്പണത്തോടെ. മേയിൽ ഞാൻ കൊടൈക്കനാലിൽ നിന്നും വന്നപ്പോഴാണ് ആശുപത്രിയുടെ ജോലി തുടങ്ങിയത്. സാധാരണഗതിയിൽ 5 വർഷം വേണ്ടിവരുന്ന ഇതിൻ്റെ പ്രവർത്തനം നവംബറിനകം, അതായത് 6 മാസം കൊണ്ട് പൂർത്തിയായി. ഇതൊരു ബൃഹത് പദ്ധതിയാണ്. 1000 വർഷം അത് ജനങ്ങൾക്ക് നന്മ ചൊരിയും. ഗ്രാമീണർക്ക് ആശ്വാസമേകാനാണ് ഇത് സ്ഥാപിച്ചത്. പക്ഷേ ഇവിടെ ഗ്രാമീണനെന്നോ നഗരവാസിയെന്നോ ഉള്ള വ്യത്യാസം ഉണ്ടാവുകയില്ല. അസുഖങ്ങൾ ഗ്രാമീണരെ മാത്രമല്ല ബാധിക്കുന്നത്, രോഗത്തിന് സ്ഥലപരിധികളില്ലല്ലോ. അതുകൊണ്ട് ആതൊരു സേവനത്തിലും ഒരു വ്യത്യാസവും ഉണ്ടാവുകയില്ല. ആരോഗ്യമുള്ള ഒരു ശരീരം എന്തിനും ആവശ്യമാണ്. ധർമാചരണത്തിനായി ശരീരം ആരോഗ്യത്തോടെ സംരക്ഷിക്കണം. ആശുപത്രിക്ക് വേണ്ട എല്ലാ ഉപകരണങ്ങളും നൽകിയത് ടിഗ്രറ്റാണ്. അദ്ദേഹം വളരെ ഉത്സാഹത്തോടും ഭക്തിയോടും കൂടി അമേരിക്കയിൽ നിന്ന് ഏറ്റവും ആധുനികവും സങ്കീർണവുമായ ഉപകരണങ്ങൾ എത്തിച്ചു. ആ ഉപകരണങ്ങളുടെ വില 20 കോടി വരും. ഇന്ന് രാജ്യത്തെ മിക്ക ആശുപത്രികളും വൻ വ്യവസായ സംരംഭങ്ങളായി മാറിയിരിക്കുന്നു. ആ സ്ഥാപനങ്ങൾ നടത്തുന്നവർ വലിയ ലാഭം കൊയ്യാൻ ശ്രമിക്കുന്നു. സ്വാർത്ഥ താല്പര്യങ്ങൾക്ക് വേണ്ടിയാണ് ആശുപത്രികൾ സ്ഥാപിക്കുന്നത്. പക്ഷേ സായിബാബയിൽ സ്വാർത്ഥതയുടെ നിഴൽ പോലുമില്ല. വളരെ കുറച്ചുപേരെ ഈ സത്യം മനസ്സിലാക്കാൻ ശ്രമിക്കുന്നുള്ളൂ. സ്വാമിയെപ്പറ്റിയുള്ള ഈ സത്യം ടിഗ്രറ്റ് മനസ്സിലാക്കി. അതുകൊണ്ടാണ് ഈ ആശുപത്രി സ്ഥാപിക്കുന്ന കാര്യത്തിൽ തൻ്റെ മുഴുവൻ കഴിവും ഉപയോഗിച്ച് സഹായിക്കാൻ യത്നിച്ചത്.
ആളുകൾ ചെലവഴിക്കുന്ന ആളുകൾ പല വഴി പണമുണ്ടാക്കിയെന്നിരിക്കാം. പക്ഷെ പണത്തിന് യോഗ്യത കൈവരുന്നത് പണം ധാർമ്മിക കാര്യങ്ങൾക്ക് വേണ്ടി ഉപയോഗിക്കുമ്പോഴാണ്. എല്ലാവർക്കും ഈ ഉത്കടമായ ചോദന ഉണ്ടാകാറില്ല. 10 ലക്ഷം പേരിൽ ഒരാൾക്ക് മാത്രമേ അതുണ്ടാകൂ. ത്യാഗമനോഭാവത്തോടെയാണ് ടിഗ്രറ്റ് ആശുപത്രി സ്ഥാപിക്കാൻ സഹായിച്ചത്. അതിന് കാരണം അദ്ദേഹത്തിന് സ്വാമിയോടുള്ള തീവ്ര ഭക്തി. മറ്റുള്ളവരെ സഹായിക്കുന്നതിലൂടെ ഭക്തി പ്രകടിപ്പിക്കുന്നത് പ്രശംസനീയമാണ്. ടിഗ്രറ്റിന് ഒരു പൂപാത്രം സമ്മാനിച്ച ശേഷം ബാബ തുടർന്നു, ഈ പൂപാത്രം ഒരു സ്നേഹപുഷ്പമാണ്. ഞാനിത് ടിഗ്രറ്റിന് എൻ്റെ പ്രേമ ഭിക്ഷയായി സമ്മാനിക്കുന്നു. ഐസ ടിഗ്രറ്റ് തൻ്റെ സമ്പത്ത് ധർമ്മത്തിനായി സമർപ്പിച്ചു. അതുമാത്രമല്ല, അദ്ദേഹത്തെ ശ്രദ്ധേയനാക്കുന്നത് ആ സമ്പത്ത് നേടിയതും ധാർമ്മികമായ വിധത്തിലായിരുന്നു എന്നതാണ്. ധാർമ്മികതയിലൂടെയും വ്യാപാരം വിജയിപ്പിക്കാമെന്ന് ടിഗ്രറ്റ് തൻ്റെ ജീവിതത്തിലൂടെ ലോകത്തിന് കാണിച്ചു കൊടുത്തു. ആശുപത്രി നിർമ്മാണത്തിന് ഭഗവാൻ തൻ്റെ ഉപകരണങ്ങളിൽ ഒന്ന് ടിഗ്രറ്റായിരുന്നല്ലോ. ഇക്കാലയളവിൽ അദ്ദേഹത്തിന് സമൂല പരിവർത്തനം വന്നു. ടിഗ്രറ്റ് കഠിന സാധനകളിൽ മുഴുകി തികച്ചും അന്തർമുഖനായി. അദ്ദേഹത്തിന് അഗാധമായി ധ്യാനിക്കാനും സാധിച്ചിരുന്നു. ഒരു നാൾ അദ്ദേഹം ഭഗവാനോട് പ്രാർത്ഥിച്ചു, സ്വാമി, അവിടുത്തെ അനുഗ്രഹത്താൽ എനിക്ക് ധ്യാന നിമഗ്നനാകാൻ കഴിയുന്നു. ഞാൻ ഹിമാലയത്തിലെ ഏതെങ്കിലും ഗുഹയിൽ പോയിരുന്ന് ധ്യാനിക്കട്ടെ. ഭഗവാൻ അരുളി, മറ്റേതെങ്കിലും കാലമായിരുന്നെങ്കിൽ നിനക്ക് ഞാൻ അനുമതി നൽകുമായിരുന്നു. ഇന്ന് അതിനുള്ള സാഹചര്യമല്ല. നീ ഈ ലോകത്തിൽ തന്നെ കഴിയുക, പക്ഷേ അതിനോട് സംഘം വേണ്ട. ഇതിനിടയിൽ കഴിയുക, പക്ഷേ അവയുടെ ഇരയായി തീരരുത്. ലോകർക്ക് വഴി കാണിക്കുന്ന വിളക്കായി നീ മാറുക. അങ്ങനെയുള്ള കുറേ വിളക്കുകൾ ഈ ലോകത്തിന് വേണം. നമുക്ക് കൂടിയുള്ള ഭഗവാന്റെ കൽപ്പനയായി ഇത് സ്വീകരിക്കാം. അവിടുത്തെ ഉപദേശം ഉൾക്കൊണ്ട് ജീവിക്കുന്ന വഴിവിളക്കുകളായി നമുക്ക് മാറാം. ഒരിക്കൽ ഡോക്ടർ APJ അബ്ദുൽ കലാം ഭഗവത് സന്നിധിയിൽ പറഞ്ഞു. ബാംഗ്ലൂർ വൈറ്റ്ഫീൽഡിലെ ശ്രീ സത്യസായി സൂപ്പർ സ്പെഷ്യാലിറ്റി ആശുപത്രിയുടെ 1st ആഘോഷവേളയിൽ സംസാരിക്കുകയായിരുന്നു അദ്ദേഹം. അതായത് 2002 ജനുവരി 19. ഭഗവാൻ ബാബ ഒരു ആൻറ്റി ബലാസ്റ്റിക് മിസൈൽ തൊടുത്തിരിക്കുന്നു ദാരിദ്ര്യത്തിനെതിരെ. ഈ മിസൈൽ വിദ്യാഭ്യാസം, ആരോഗ്യം, ജലം എന്നിവയിലൂടെ പ്രവർത്തിക്കുകയാണ്. 1999 സ്വാമി പ്രഖ്യാപിച്ചു, വൈറ്റ്ഫീൽഡിൽ ഒരു സൂപ്പർ സ്പെഷ്യാലിറ്റി ആശുപത്രി നിർമ്മിക്കാൻ പോകുന്നു. ഏതാണ്ട് 10 വർഷം പുട്ടപർത്തിയിലെ ആശുപത്രി വിജയകരമായി പ്രവർത്തിച്ച ശേഷമായിരുന്നു ഈ പ്രഖ്യാപനം. കർണാടക സർക്കാർ 52 ഏക്കർ സ്ഥലം ഉടൻ തന്നെ സ്വാമിയുടെ തൃപ്പാദത്തിൽ സമർപ്പിച്ചു. ഇവിടെ ആശുപത്രി പണിത് ഞങ്ങളെ അനുഗ്രഹിക്കൂ. അതായിരുന്നു അവരുടെ പ്രാർത്ഥന. ഭഗവാൻ ആ പ്രാർത്ഥന സ്വീകരിച്ചു. 350,000+ ചതുരശ്രയടി വിസ്തൃതിയിൽ ആതുര മന്ദിരം നിർമ്മിക്കപ്പെട്ടു. 330 കിടക്കകളും 12 ഓപ്പറേഷൻ തിയേറ്ററുകളുമുള്ള കൂറ്റൻ ആതുര ശുശ്രൂഷ മന്ദിരം. ഏകദേശം 1 വർഷം കൊണ്ട് ഇതിൻ്റെ പണി പൂർത്തിയായി. നിർമ്മാണഘട്ടത്തിൽ 10 പ്രാവശ്യം ഭഗവാൻ സ്ഥലം സന്ദർശിച്ചു. 2001 ജനുവരി 19 പ്രധാനമന്ത്രി അടൽ ബിഹാരി വാജ്പേയി ആശുപത്രി ഉദ്ഘാടനം ചെയ്തു. അദ്ദേഹം പറഞ്ഞു, ഇത്രയും വിപുലവും അതിമനോഹരവുമായ ഒരു ആശുപത്രി വളരെ ചുരുക്കമായി ഞാൻ കണ്ടിട്ടുള്ളൂ. ഇത് ആശുപത്രിയല്ല, ക്ഷേത്രമാണ്, രാജകൊട്ടാരമാണ്, രോഗശാന്തിയുടെ കൊട്ടാരം. അനുഗ്രഹ പ്രഭാഷണത്തിൽ ഭഗവാൻ ബാബ പ്രഖ്യാപിച്ചു, ഈ ആശുപത്രി തീർച്ചയായും ഉയർന്ന ഒരു സ്ഥാനം നേടും. നിങ്ങൾക്ക് ഇതിപ്പോൾ മനസ്സിലായില്ലെന്ന് വരും, പക്ഷേ ഭാവിയിൽ അത് വ്യക്തമാകും. ലോകത്തിൻ്റെ നാനാഭാഗത്തു നിന്നുള്ള ജനങ്ങൾ ഇവിടെ ചികിത്സയ്ക്കായി വന്നു ചേരും. ഈ ആശുപത്രിക്ക് അത്തരമൊരു ദിവ്യശക്തിയുണ്ട്. മുൻപ് സൂപ്പർ സ്പെഷ്യാലിറ്റി ആശുപത്രി പുട്ടപർത്തിയിൽ സ്ഥാപിതമായപ്പോൾ അതെങ്ങനെ കൊണ്ടു നടക്കും എന്നതിനെക്കുറിച്ച് തെറ്റായ ധാരണകളുണ്ടായിരുന്നു. ഇപ്പോൾ ചുറ്റുപാടുള്ള ഗ്രാമങ്ങളിൽ ഹൃദ്രോഗം കൊണ്ട് വിഷമിക്കുന്ന ആരുമില്ല. ഇവിടെ സൗജന്യ ചികിത്സ, പാവപ്പെട്ടവനും പണക്കാരനും ഒരേപോലെ ലഭിക്കും. ഭക്ഷണം പോലും സൗജന്യം. നമ്മുടെ ലക്ഷ്യം രോഗികളെ ആരോഗ്യമുള്ളവരാക്കി, സന്തോഷമുള്ളവരാക്കി വീടുകളിലേക്ക് പറഞ്ഞയക്കുക എന്നതാണ്. ദരിദ്രർക്ക് വേണ്ടി ഈ ആശുപത്രി എന്നെന്നും സേവനം ചെയ്തുകൊണ്ടിരിക്കും. ഇത് താൽക്കാലിക സംഗതിയെന്ന് ചിലർ കരുതുന്നു. സായി സ്ഥാപിച്ച എല്ലാ സ്ഥാപനങ്ങളും നിത്യമാണ്. ഡോക്ടർമാരോടായി അവിടുന്ന് അരളി, നിങ്ങളുടെ ഹൃദയങ്ങളിൽ കാരുണ്യം നിറയ്ക്കൂ. ദരിദ്രരെയും ആവശ്യക്കാരെയും സേവിക്കൂ. കഠിനഹൃദയരാകരുത്, പണക്കുതി അരുത്. ഡോക്ടറായത് മഹാഭാഗ്യം മൂലം. യഥാർത്ഥ ഡോക്ടറുടെ മുദ്ര ത്യാഗമാണ്. ദരിദ്രരെ പ്രേമപൂർവ്വം സേവിക്കൂ. ദരിദ്രജനസേവ ഈശ്വര സേവയാണ്. എനിക്ക് മറ്റൊരു ആഗ്രഹവുമില്ല. പാവപ്പെട്ടവരെ സേവിക്കാനായി എൻ്റെ ജീവിതം പോലും ത്യജിക്കാൻ ഞാൻ തയ്യാർ. സ്വാമി ചെയ്യുന്നതിൻ്റെ 1000-ൽ 1 അംശമെങ്കിലും ചെയ്യുക. ദരിദ്രരെ സേവിക്കാൻ കഴിഞ്ഞില്ലെങ്കിൽ മനുഷ്യജീവിതത്തിൻ്റെ പ്രയോജനം എന്താണ്?
സമ്പൂർണ്ണം സൗജന്യമായി ഭഗവാൻ സമ്മാനിച്ച രണ്ട് ആശുപത്രികളും ഇന്നും മനുഷ്യരാശിയെ സ്നേഹപൂർവ്വം സേവിച്ചുകൊണ്ടിരിക്കുന്നു. ഇതിന് തുല്യമായി മാനവ ചരിത്രത്തിൽ മറ്റൊന്ന് ഉണ്ടായിട്ടുണ്ടോ? ആലോചിക്കൂ, ആരാണ് സത്യസായി ബാബ? ഓം ശ്രീ.